അസ്സലാമു അലൈക്കും അലിഫ് നൂർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പരിശുദ്ധമായ മുഹറാം മാസം നമ്മുടെ പടിവാതിക്കൽ എത്തിയിരിക്കുകയാണ് പുതിയൊരു വർഷം നമ്മിലേക്ക് വരാൻ പോകുകയാണ് പരിശുദ്ധമായ മുഹറമിൽ തുടക്കത്തിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളെ കുറിച്ച് മഹന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം നൂറ്റി പതിമൂന്ന് തവണ ബിസ്മില്ലായ് റഹ്മാൻ റഹീം എന്ന വചനം എഴുതി സൂക്ഷിച്ചാൽ മുഹറം ഒന്നാമത്തെ ദിവസത്തിൽ വേണം ഇത് എഴുതാനായിട്ട് അങ്ങനെ എഴുതി വെച്ചാൽ കിട്ടുന്ന ഫലങ്ങളെക്കുറിച്ച് മഹാനായ അബ്ദുൽ ഹമീദ് അൽ മക്കീൻ റഹീമഉല്ലാ അലൈസ്ലാമിൻ്റെ കിതാബിൽ രേഖപ്പെടുത്തിയ ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരാജയപ്പെടുത്തുന്നത് ബിസ്മി എങ്ങനെയാണ് എഴുതേണ്ടത് അതിന്റെ മര്യാദകൾ എന്താണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം അതിനു മുമ്പായിട്ട് ഭിസ്മിക്ക് എന്തുകൊണ്ടാണ് ഇത്രയും പ്രാധാന്യം എന്നുകൂടി പറയാം മുൻകാമികളായ പണ്ഡിതന്മാർ ഭിസ്മിയുടെ അത്ഭുത ചികിത്സയെക്കുറിച്ച് അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ച കാര്യങ്ങളാണ് മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈസലാം അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ബിസ്മിയുടെ മഹത്വം പറയുന്ന സ്ഥലത്തെ ഇമാം റാജി അല്ലു ഒരു സംഭവം വിവരിക്കുന്നതായി കാണാം മഹാനായ ഉമർ റല്ലാവനുന്റെ കാലത്ത് റോമൻ രാജാവായിരുന്ന കൈസറിന് വിട്ടുമാറാത്ത തലവേദന ഉണ്ടായി തലവേദന വളരെ ശക്തമായി അന്ന പ്രസിദ്ധരായ വിശ്വകരന്മാരെ മുഴുവനും സമീപിച്ചു പക്ഷേ തലവേദനയ്ക്ക് ഒരു കുറവുമുണ്ടായില്ല അവസാനം ഉമർ അല്ലാവിനെ കൈസർ രാജാവ് കത്തെഴുതി ഉമർ അല്ലാവിനു അദ്ദേഹത്തിന് അതിനു പ്രതിവിധിയായിട്ട് ഒരു തൊപ്പി കൊടുത്തയച്ചു അത്ഭുതം തന്നെ പറയട്ടെ തൊപ്പി തലയിൽ വെച്ചപ്പോൾ കൈസർ രാജാവിന്റെ തലവേദന പെട്ടെന്ന് മാറി അദ്ദേഹത്തിന് വളരെ അത്ഭുതം തോന്നി പക്ഷേ അദ്ദേഹം തൊപ്പി തലയിൽ നിന്ന് ഊരുമ്പോൾ വീണ്ടും തലവേദന തിരിച്ചു വരുന്നു തൊപ്പി തലയിൽ വെക്കുമ്പോൾ വീണ്ടും തലവേദന മാറുന്നു എന്തൊരു അത്ഭുതം കൈസർ രാജാവിനെ ഇതിൻ്റെ രഹസ്യമെന്താണെന്ന് അന്വേഷിക്കാൻ തീരുമാനിച്ചു അങ്ങനെ കൈസർ രാജാവിൻ്റെ തൊപ്പി കീറി നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ റഹ്മാൻ റഹീം എന്ന പരിശുദ്ധ ഖുർആാനിന്റെ അത്ഭുത വചനം എഴുതി വെച്ചതായി കണ്ടു എന്ന് ഇമാം റാസി അലാവനു അദ്ദേഹത്തിൻ്റെ കിതാബിൽ എഴുതി വച്ചിട്ടുണ്ട് അപ്പോൾ നൂറ്റി പതിമൂന്ന് തവണ ബിസ്മി ലായ് റഹ്മാൻ റഹീം എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ ആ വർഷം അവന് ഒരു വിപത്തുകളും സംഭവിക്കുകയില്ല പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം എങ്ങനെയാണ് ബിസ്മി എഴുതേണ്ടതെന്ന് മഹാനായ അഷേഖ് അഹമ്മദ് ദൈറബി അദ്ദേഹത്തിൻ്റെ കിതാബിൽ പറയുന്നതായി കാണാം മുഹറം മാസത്തിൻ്റെ ഒന്നാമത്തെ ദിവസം രാത്രിയിലോ പകലിലോ ബിസ്മില്ലായ് റഹ്മാൻ ഇറഹീം എന്ന് നൂറ്റി പതിമൂന്ന് തവണ എഴുതി വെച്ച് സൂക്ഷിക്കുക വരയില്ലാത്ത എ ഫോർ ഷീറ്റ് വേണം ഇതിനായിട്ട് എടുക്കാനായിട്ട് എന്നിട്ട് നല്ല ഇഹ്ലാസോട് കൂടി വളക്കെ ചെയ്ത് കിബിലേക്ക് മുന്നിട്ട് തന്നെ എഴുതുക സ്ക്രീനിൽ കാണുന്നത് പോലെ ബിസ്മില്ലായ് റഹ്മാൻ ഇറഹീം എന്ന ഒറ്റ അക്ഷരത്തിൽ അർക്കത്തുകളൊന്നും ഇല്ലാതെ വേണം എഴുതാനായിട്ട് പരസ്പരം കൂട്ടിമുട്ടാതെ വൃത്തിയായി നൂറ്റി പതിമൂന്ന് തവണ എഴുതുക ഇങ്ങനെ എഴുതിയിട്ട് സൂക്ഷിച്ചാൽ അവനും അവൻ്റെ കുടുംബത്തിനും മരണം വരെ വെറുക്കപ്പെടുന്ന ഒന്നും കാണേണ്ടി വരില്ല ഒരു ബുദ്ധിമുട്ടും അപകടങ്ങളും പ്രയാസങ്ങളും അവനക്ക് നേരിടേണ്ടി വരില്ല അതുപോലെ തന്നെ ഒരുപാട് ഗുണങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് അള്ളാഹുത്താല എല്ലാവർക്കും ഭിസ്മി എഴുതുവാനും അതിൻ്റെ ഗുണങ്ങളും ലഭിക്കുവാനും തോഫിക്ക് നൽകുമാറാകട്ടെ ഇത് പ്രത്യേകം സൂക്ഷിച്ചു വെക്കണം വൃത്തിയുള്ള സ്ഥലത്ത് വേണം ഇത് സൂക്ഷിച്ചു വെക്കാനായിട്ട് നമ്മുടെ എല്ലാവരുടെയും അലാലായ ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു പെട്ടെന്ന് തന്നെ പൂർത്തീകരിച്ച് തെരുമാറാക്കട്ടെ എല്ലാ ബുദ്ധിമുട്ടിനെ തൊട്ടും പ്രയാസങ്ങളെ തൊട്ടും അള്ളാഹു തല നമ്മെയും നമ്മുടെ കുടുംബത്തിനെയും എല്ലാവരും കാത്തുരക്ഷിക്കുമാറാകട്ടെ ആമീൻ അസലാമലൈക്കും അറഹത്തുല്ലാഹ് ഒബർക്കാത്തു